ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിതിൻ രാജാസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഹാൻഡ് പ്രിഫറൻസിനെ കുറിച്ചാണ്. ഹാൻഡ് പ്രിഫറൻസ് എന്നതിനുപരി നമ്മുടെ ശരീരത്തിലെ കൃത്യമായ രണ്ട് പാർട്ടുകളുടെ ഒരു ഭാഗത്തിന് എല്ലാ ആളുകൾക്കും ഏകദേശം ഡോമിനൻസ് ഉണ്ട്. ജനസംഖ്യയിൽ ഏകദേശം 1% ആളുകളാണ് ആംഫിഡെക്സ്ട്രസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നത്. അതായത് രണ്ട് പാർട്ടുകളും ഒരുപോലെ ഉപയോഗിക്കുന്നവർ. മനുഷ്യ ശരീരത്തിലുൾപ്പെടെ ഒരുപാട് ജീവജാലങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ട് നമുക്ക് സെൻറ്ററിലൂടെ ഒരു സിമ്മട്രി കാണാൻ സാധിക്കും. ഇടതുഭാഗം വലതുഭാഗം എന്ന് പറഞ്ഞ് ഒരുപാട് അവയവങ്ങൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ഭാഗത്തെ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. മനുഷ്യ സമൂഹത്തിലെ മാത്രമാണോ വലങ്കയ്യന്മാർക്ക് സ്വാധീനം കൂടുതൽ അല്ലെങ്കിൽ എണ്ണം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പരിണാമപ്രക്രിയയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിട്ടുള്ള കുരങ്ങ് വർഗ്ഗങ്ങളിലേറെയും 50-50 വലങ്കയ്യും ഇടങ്കയ്യുടെയും പ്രാധാന്യം. അതുപോലെ തന്നെ നായകളെടുത്താലും പൂച്ചകളെടുത്താലും ഒക്കെ തന്നെ അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, ഉദാഹരണത്തിന് കൈ ഉയർത്താൻ അല്ലെങ്കിൽ പാമ്പ് ഉയർത്താൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പറിക്കുന്ന കുരങ്ങുകളെ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ ഏകദേശം കുറേ എണ്ണത്തിൽ 50% വലതുഭാഗത്തെ പ്രിഫർ ചെയ്യുന്നവരും 50% ഇടതുഭാഗത്തെ പ്രിഫർ ചെയ്യുന്നവരുമാണ്. പക്ഷേ നമ്മൾ കുറേ മനുഷ്യരെ വിളിച്ചതിന് ശേഷം ഒരു കാര്യം പറയുകയാണ്, അതിലുൾപ്പെട്ടവർ കൈ പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും വലം കൈയായിരിക്കും പൊക്കുക. അത് വലത്തെ കൈയുടെ മാത്രം പ്രാധാന്യമല്ല, നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോഴായാലും വളരെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴായാലും നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വല്ല ടെലസ്കോപ്പിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിലൂടെയോ ഒക്കെ നോക്കുമ്പോൾ കണ്ണടയ്ക്കുന്നതായാലും ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഒരു ഭാഗത്തിനോട് നമുക്ക് കൂടുതൽ ഡോമിനൻസ് ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നമ്മുടെ കാലിന് പോലും ഒരു കാല് കൂടുതൽ പ്രാധാന്യം മറ്റേ കാലിനേക്കാൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ പഠനങ്ങൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് എവല്യൂഷനുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഡോമിനൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, അങ്ങനെ വലങ്കയ്യന്മാർക്ക് ഇടങ്കയ്യന്മാരെക്കാട്ടിയും പ്രാധാന്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പരിണാമ പ്രക്രിയയിൽ വാനിഷായി പോയില്ല എന്നൊരു ചോദ്യം വരുന്നുമുണ്ട്. മനുഷ്യൻ്റെ 500,000 മുമ്പുള്ള ഫോസിലുകൾ പഠിക്കുമ്പോൾ പോലും നമുക്കവർ ഏത് കൈക്ക് പ്രിഫറൻസ് കൊടുത്തവരാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിന് പ്രിഫറൻസ് കൊടുത്തവരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ തന്നെ ഏറ്റവും കട്ടിയുള്ളൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് മുൻഭാഗത്തെ പല്ലുകൾ കൊണ്ടല്ല, ഉള്ളിലുള്ള കട്ടിയുള്ള പല്ലുകൾ വെച്ചാണ്. അപ്പോൾ ഞാനൊരു വലങ്കയ്യനായതുകൊണ്ട് തന്നെ എനിക്ക് പ്രാധാന്യം എൻ്റെ വലത്തെ ഭാഗത്ത് കൊണ്ട് അല്ലെങ്കിൽ വലത്തെ ഭാഗത്തെ ആ ഒരു പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുക. അപ്പോൾ ആ ഭാഗത്തെ പല്ലുകൾ കൂടുതൽ തേയ്മാനമുള്ളതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോസിലിൽ അടങ്ങിയിരിക്കുന്ന പല്ലുകളുടെ ഘടന പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഏത് സൈഡിലെ ഉപയോഗമായിരുന്നു, പല്ലിൻ്റെ ഉപയോഗമായിരുന്നു കൂടുതലെന്നും ആളുകൾ കൂടുതലായിട്ട് ഏത് ഡോമിനൻസ് ഉള്ളവരായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഒരു പഴയ സമൂഹം എടുത്തു കഴിഞ്ഞാൽ, ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് പ്രത്യേക തരത്തിലുള്ള ടാസ്കുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലങ്കൈ കൊണ്ട് ചെയ്യുന്ന ടാസ്കുകളാണ് കൂടുതലുള്ളത് എങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി കൂടുതലായിട്ടും വലങ്കയ്യന്മാരെ പ്രിഫർ ചെയ്യും എന്നറിയാലോ, നാച്ചുറൽ സെലക്ഷനാണ്. പക്ഷേ ഇടങ്കയ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ഉദാഹരണത്തിന് യുദ്ധം. അപ്പോൾ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് വാളും പരിചയമായിട്ട് വരുന്നതായിട്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും വാള് വലത്തെ കയ്യിലായിരിക്കും കൂടുതൽ ആളുകളും വലം കയ്യന്മാരെല്ലാം പിടിക്കുക. ഓപ്പോസിറ്റ് വരുന്ന ആളും വലം കയ്യനാണ് എങ്കിൽ കൃത്യമായിട്ട് അവിടെ യുദ്ധം നടക്കും. പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ വലം കയ്യനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇടം കയ്യനുമാണെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം സ്വാഭാവികമാണ്. അതൊരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അതൊരു നല്ല ഗുണമായിട്ട് മാറിയതുകൊണ്ട് കുറേയൊക്കെ തന്നെ ഇടങ്കയ്യന്മാർക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് പറയാം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കൃത്യമായ വിവേചനമുണ്ട്. കമ്പനികളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾക്കെല്ലാം തന്നെ വലങ്കൈ പ്രിഫറൻസ് ഉള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഗ്രിപ്പിൽ തുടങ്ങി നമ്മൾ ഏതെടുത്ത് കഴിഞ്ഞാലും, നമ്മൾ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക, യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന തോക്കുകളിൽ നിന്ന് അമുനീഷൻ തെറിച്ചു പോകുമല്ലോ, ഈ അമുനീഷൻ്റെ ബാക്ക് പാർട്ട് തെറിച്ചു പോകും, ഈ കേസ് തെറിച്ചു പോകുന്ന ഡയറക്ഷൻ ഉൾപ്പെടെ ഒരുപാട് ഭാഗങ്ങളും വലങ്കയ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. കസേരയിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാൻഡ് പാഡുകളുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ചെന്നാൽ നമുക്കത് കാണാൻ കഴിയും. ഇടത്തെ കൈ വെച്ച് എഴുതുന്ന ആൾക്ക് എങ്ങനെയാണ് വലത്തെ കയ്യിൽ എഴുതുന്ന ഭാഗം കൊണ്ട് എളുപ്പമാവുക, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനിരുന്ന് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇടം കൈയാണ് നമുക്ക് പ്രിഫറൻസ് എങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാൻ എടുക്കുന്നത് ഇടത്തെ ഭാഗത്ത് വെച്ചിരിക്കുന്ന കപ്പായിരിക്കും, ചിലപ്പോൾ തൊട്ടടുത്ത ആളുടെ കപ്പായിരിക്കും. അതങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇടം കൈ എന്നതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ ജന്മന ഇടംകയ്യന്മാരായ ആളുകൾ കൃത്യമായിട്ടുള്ള സ്കില്ല് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയാം. അതായത് സോഷ്യലി ഇതിലൊരുപാട് സ്വാധീനമുണ്ട്. വലങ്കയ്യും ഇടംകൈയിൽ ഏതാണ് പ്രിഫറൻസ് എന്നതിനേക്കാൾ ഉപരി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ നിർബന്ധിതരാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് കുറേയൊക്കെ ഇടംകയ്യന്മാർക്കും വലങ്കയ്യന്മാരും ഭൂരിപക്ഷമുള്ള ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പിന്നെ മറ്റൊരു കാര്യം, ഇടംകയ്യന്മാരെ പ്രിഫർ ചെയ്തുകൊണ്ടുള്ള ഷോപ്പുകളൊന്നും ഞാനിതുവരെയും കണ്ടിട്ടില്ല.
ഒരായിരം പതിനായിരം പേരൊക്കെ ഉള്ളൊരു ഒരു നാടെടുക്കുക, അല്ലെങ്കിൽ പതിനായിരം പേരുള്ള നാട്ടിൽ ഏകദേശം 1500 പേരെങ്കിലും ഇടംകയ്യന്മാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോപ്പേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ആ ഷോപ്പ് നല്ല ലാഭത്തിൽ പോകും. എന്നാൽ അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റുകൾ ടാർഗറ്റ് ചെയ്ത് ഇറക്കേണ്ടതുണ്ട്. പക്ഷേ കോമണായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് അതിന് കൃത്യമായിട്ടൊരു പ്രോട്ടോടൈപ്പും അതെല്ലാം തന്നെ വലം കയ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമായിരിക്കുമെന്നത് നിശ്ചയമാണ്. നിങ്ങളൊരു കത്തി അല്ലെങ്കിൽ ഒരു വാളിനെ എടുത്തു കഴിഞ്ഞാൽ ആ വാളിൻ്റെ പിടിയുടെ അവിടെ വിരലുകൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പുകളുണ്ട്. ഈ ഷേപ്പുകൾ പോലും വലത്തേ കൈകൊണ്ട് വാളി പിടിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. നമ്മൾ പഴയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില വാളുകളൊക്കെ അത്തരത്തിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തടിയുള്ള പിടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഏതൊരു മേഖലയിലും ഇത്തരത്തിൽ ഏത് പാർട്ടാണ് ഡോമിനൻ്റ് എന്നുള്ളതിനെ ആശ്രയിച്ചുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബയോളജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ വലത്തേ കൈ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ബ്രെയിനിൻ്റെ ഹെമിസ്ഫിയർ, നമ്മുടെ ബ്രെയിൻ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. അപ്പോൾ നമ്മൾ വലത്തേ കൈയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നത് നമ്മുടെ ഇടത്തെ ബ്രെയിനാണ്. കാരണം അങ്ങനെ ഒരു ക്രോസിങ് വരുന്നുണ്ട്, അത് കണ്ണിൻ്റെ കാര്യത്തിലായാലും വരുന്നുണ്ട്. നമ്മുടെ വലത്തേ ഭാഗത്തെ നിയന്ത്രിക്കുന്ന ഇടത്തെ ബ്രെയിനും ഇടത്തെ കൈയെ നിയന്ത്രിക്കുന്നത് വലത്തേ ബ്രെയിനുമാണ്. നോർമലി വലം കയ്യന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം, സ്കിൽ അതുപോലെ തന്നെ ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇടത്തെ ബ്രെയിനിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടത്തെ ബ്രെയിനിലേക്കാണ് എവല്യൂഷൻ വഴി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലം കയ്യന്മാർക്ക് അത്തരത്തിലുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ളപ്പോഴും ഇടം കൈ ഉപയോഗിക്കുന്നവരുടെ സ്കില്ലെന്ന് പറയുന്നത് വലത്തെ ബ്രെയിനിലല്ല, പകരം ബ്രെയിൻ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അഥവാ ഇടംകയ്യന്മാർക്ക് സ്ട്രോക്ക് പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ബ്രെയിനിൽ ഉണ്ടാവുകയാണെങ്കിൽ റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു ഹെമിസ്ഫിയറിൽ നല്ല രീതിയിൽ സ്ട്രോക്ക് ഉണ്ടായാൽ പോലും ഡിസ്ട്രിബ്യൂട്ട് ക്വാളിറ്റികൾ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് റിക്കവർ ചെയ്ത് വരാനുള്ള സമയം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനറ്റിക്കലി ഇതിന് പ്രാധാന്യമുണ്ട്. പലപ്പോഴും പറയുന്നത് നമ്മുടെ ജീൻ ലൊക്കേഷനിലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ജീനുകൾ, അതിന് ഡി ജീൻ സി ജീൻ എന്ന് പറയാറുണ്ട്. ഇതിൽ ഡി ജീനുകൾ ഉള്ളവർ പ്രധാനമായിട്ടും വലം കയ്യന്മാരും സി ജീൻ ഉള്ളവരിൽ 50% ആളുകളും വലം കയ്യന്മാരും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അമ്മയും അച്ഛനും എടുത്തു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും രണ്ടുപേരും ഇടംകയ്യന്മാരാണെങ്കിൽ മക്കൾ ഏകദേശം 25% പേര് മാത്രമേ ഇടംകയ്യന്മാരാകാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. കാരണം ഇടംകയ്യന്മാരായിട്ടുള്ള മാതാപിതാക്കളുടെ ജീനിൽ പോലും അവരുടെ ഓസ്പ്രിങ്സിൽ കൂടുതൽ പ്രിഫറൻസ് വലം കൈക്കാണ് ഉള്ളത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 8 ആഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളുടെ കാര്യം എടുക്കുമ്പോൾ പോലും നമുക്ക് ഏത് ശരീരഭാഗത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം എന്ന് കണ്ടെത്താൻ കഴിയും. കാരണം ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മോട്ടോർ സിഗ്നലുകൾ കൊടുക്കുന്ന ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ ഏത് ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് കാണിക്കാറുണ്ട്. അതായത് പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു വിരൽ ഉറഞ്ചുകയാണെങ്കിൽ ആ കൈയായിരിക്കും കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടാവുക എന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആകെക്കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ എങ്കിലും ചില നിരീക്ഷണ റിപ്പോർട്ടുകളും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് ജനറ്റിക്കലി ഉണ്ടാകുന്ന ഈ ഒരു ഹാൻഡ് പ്രിഫറൻസിനെ സോഷ്യലി ഓവർകം ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ ഫോഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വലിയ ശക്തമായ ഒരു ഘടകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടംകയ്യന്മാരാണോ വലം കയ്യന്മാരാണോ, അതോ നിങ്ങൾ ആംഫിഡെങ്സ്ട്രസ് ആണോ എങ്കിൽ നിങ്ങൾ ലക്കിയാണ്. ജനസംഖ്യയിൽ 1% ആളുകൾക്ക് മാത്രമാണ് രണ്ട് കൈകളും ഒരേ പ്രാധാന്യത്തോടെ തോന്നുന്നത്. ഞാൻ വലം കയ്യനാണ്. പക്ഷേ പണ്ട് എൻ്റെ കയ്യിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് കയ്യിൽ കമ്പിയിട്ടിരുന്നു. അങ്ങനെ കമ്പിയിട്ട സമയത്ത് എൻ്റെ വലത്തേ കൈക്ക് ഏകദേശം 1 വർഷത്തോളം എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ഇടത്തേ കൈയുടെ ഉപയോഗം കൂടുകയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇടത്തേ കയ്യിൽ സ്കില്ല് വരികയും ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഷട്ടിൽ ബാറ്റ് കളിക്കുമ്പോഴായാലും മറ്റു ഉപകരണങ്ങൾ പിടിക്കുമ്പോഴായാലും കൂടുതലായിട്ടും ആ 1 വർഷം ഞാൻ ഇടത്തേ കൈയെ ആശ്രയിച്ചതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് സോഷ്യലി എൻ്റെ ചെറിയൊരു ഡോമിനൻസ് എനിക്ക് ഇടത്തേ കൈയിലേക്ക് പോയി. എന്നാലും ബേസിക്കലി ഇൻബോൺ ആയിട്ട് കിട്ടിയ വലത്തേ കൈയുടെ പ്രിഫറൻസ് പിന്നെയും മാറിയിട്ടില്ല. കൈ നേരെയായപ്പോൾ ഞാൻ വീണ്ടും പൂർണ്ണമായും വലത്തേ കൈക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സോഷ്യലി അങ്ങനെയൊരു ഡോമിനൻസ് ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ പൂർണ്ണമായും പഴയ ഒരു ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇടംകയ്യന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇവിടെ കുറിക്കുക. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇടംകൈയും വലം കൈയും പ്രിഫറൻസ് വരാനുള്ളത് എന്ന കാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഏതെങ്കിലും ഒരു അറിവോ അതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കുകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.